ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു കാത്തൂസ് ഓവൻ. കിച്ചണിൽ ഒരൽപ്പം ടൈം നമുക്ക് സേവ് ചെയ്ത് മാറ്റാൻ പറ്റുന്ന കുറച്ച് ടിപ്സാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഇഡലിക്കും ദോശയ്ക്കും എല്ലാം അരി ഉഴുന്നും നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് പാത്രങ്ങളിലിട്ട് വെള്ളമൊഴിച്ച് വയ്ക്കാറ് തലേദിവസം രാത്രി. പക്ഷേ അതിനേക്കാളും വളരെ എളുപ്പത്തിൽ നമുക്ക് ഒരു കാര്യം ചെയ്യാം, സമയമുള്ള ഒരു ദിവസം ഒരല്പം സമയം ഇതിനുവേണ്ടി മാറ്റിവെച്ച് ബാക്കി എല്ലാ ദിവസവും നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈ കാര്യം ചെയ്തെടുക്കാവുന്നതാണ്. അതിനാവശ്യമായത് അളവുകളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇതിൽ ഇഡലി റൈസ് ആണ്, ഇഡലി റൈസ് അല്ലെങ്കിൽ പച്ചരി, ഉഴുന്ന്, സാമ്പാർ പരിപ്പ്, ചെറുപയർ, ബ്രൗൺ കടല, ഇത്രയുമാണ് ഞാനിതിൽ ചേർത്തിരിക്കുന്നത്. അതിനുപരി ഇതിലേക്ക് റാഗി, കോൺ, ചൗരി ഇങ്ങനെയുള്ള എല്ലാവിധ ഇങ്ങനത്തെ ധാന്യങ്ങളും നമുക്കിതിൽ ഉപയോഗിക്കാവുന്നതാണ്. ഇവയെല്ലാം തന്നെ മിക്സ് ചെയ്ത് നമുക്കൊരു ബോക്സിലിട്ട് വയ്ക്കാം. ഇങ്ങനെ എടുക്കുന്നതുകൊണ്ട് വളരെ പെട്ടെന്ന് നമുക്ക് അരി ഉഴുന്നിട്ട് വെക്കുന്ന ദിവസങ്ങൾ, അതായത് ദോശയ്ക്കോ ഇഡലിക്കോ ആവശ്യമുള്ള ദിവസങ്ങളിൽ നമുക്ക് ഡയറക്റ്റ് ഇട്ട് വെക്കാവുന്നതാണ്. ഇത് ഞാൻ കാണിച്ചു തരാൻ വേണ്ടി ഒരു കുപ്പിയിലാക്കി ഇട്ടതാണ്. അത് ഇതുപോലെ നന്നായി മിക്സ് ചെയ്ത് ഒരു ബോക്സിലാക്കി നമുക്ക് ഇങ്ങനെ വയ്ക്കാം. എല്ലാ ധാന്യങ്ങളും ഉൾപ്പെടുന്നത് കൊണ്ട് തന്നെ കുട്ടികൾക്ക് മാത്രമല്ല വീട്ടിലുള്ള മുതിർന്നവർക്കും എല്ലാവർക്കും തന്നെ ഒരേപോലെ ആരോഗ്യകരമായ ഗുണങ്ങൾ കിട്ടുന്നതാണ്. ഇനി നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഇതിൽ നിന്നൊരൽപ്പം ഒരു പാത്രത്തിലോട്ടിട്ട് വെച്ച് കുറച്ച് വെള്ളമൊഴിച്ച് നന്നായി കഴുകി വൃത്തിയാക്കിയ ശേഷം കുതിരാൻ നമുക്ക് വെള്ളമൊഴിച്ചിട്ട് വയ്ക്കാം. അരിയും ഉഴുന്നും വെവ്വേറെ ഓരോ പാത്രത്തിലിട്ട് അങ്ങനെ എടുക്കുന്നതിനേക്കാളും നല്ലത് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് സമയം നമുക്ക് ലാഭിക്കാനും പറ്റും. വളരെയധികം ഗുണമുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി നമുക്ക് തയ്യാറാക്കാൻ പറ്റും. നന്നായിട്ട് വാഷ് ചെയ്ത ശേഷം സോക്ക് ചെയ്യാൻ വേണ്ടി വെള്ളമൊഴിച്ച് വെച്ചേക്കാം. ഇതൊരു 4 മണിക്കൂർ മാത്രം കുതിർത്തിട്ടാൽ മതി. നാല് മണിക്കൂറിന് ശേഷം തുറന്ന് നോക്കാം. എല്ലാം തന്നെ നല്ല വൃത്തിയായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് അരച്ചെടുക്കാം. വളരെ സാധാരണഗതിയിൽ ചെയ്യുന്നത് പോലെ തന്നെയാണ്, സെപ്പറേറ്റ് എടുത്ത് ഇട്ട് വെക്കുന്നതിനേക്കാളും ഇതുപോലെ ഇങ്ങനെ ചേർത്തിട്ട് വെച്ചാൽ നന്നായിരിക്കും. ഇനി അത് അരച്ചെടുത്തതിന് ശേഷം ഒരു പാത്രത്തിലോട്ട് ഒഴിച്ച് വയ്ക്കും. സാധാരണ ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ് ആ ബാറ്റർ നമുക്ക് കിട്ടിയേക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ചു വയ്ക്കാം. ഒരു 8 hours ശേഷം നമുക്കിത് ഓപ്പൺ ചെയ്യാം, അതായത് രാവിലെയാണ് ഞാനിത് എടുക്കുന്നത്. നന്നായിട്ട് ഫെർമെൻറ്റേഷൻ നടന്നിട്ടുണ്ട്. ഈ ഒരു ബാറ്ററിൽ നമുക്ക് വളരെ സോഫ്റ്റായ ഫ്ലഫി ആയിട്ടുള്ള ഇഡലിയും കിട്ടും, നല്ല മൊരിഞ്ഞ ദോശയും നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഞാനിവിടെ ദോശയാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഇനി അടുത്തൊരു ടിപ്പെന്ന് പറയുന്നത് ഡയറക്റ്റ് ഓയിലെടുത്ത് ഒരു സ്പൂണിലെടുത്ത് ദോശയിൽ ഒഴിക്കുമ്പോൾ ഒരുപാട് ഓയിൽ അതിലേക്ക് വീഴ്ന്നു പോകാൻ സാധ്യതയുണ്ട്. അതിന് ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ്, ഒരു സ്പ്രേ ബോട്ടിൽ ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ച് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് പതിവ്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരുപാട് ഓയിൽ നമുക്ക് വീഴ്ന്നു പോവുകയുമില്ല, സൂക്ഷിച്ച് വയ്ക്കാനും കുറച്ചുകൂടി നല്ലതാണ്. എല്ലായിടത്തും സ്പ്രെഡായി കിട്ടാനും വളരെ എളുപ്പമാണ്. നല്ല മൊരിഞ്ഞ ദോശ തന്നെ നമുക്കിതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് വളരെ ടേസ്റ്റിയുമാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ, എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. എൻ്റെ ഈ കൊച്ചു ടിപ്സുകൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് അത് മറ്റുള്ളവർക്ക് കൂടി കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ഇത് നല്ല മുരിഞ്ഞ ദോശ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല മുളക് ചമ്മന്തിയാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്.
ഇതിന് ശരിക്കും നല്ലൊരു കോമ്പിനേഷൻ തന്നെയാണിത്. ഇനി അടുത്തതായിട്ട് സ്കൂളിൽ പോകുന്ന കുട്ടികളുണ്ടെങ്കിൽ രാവിലെ വളരെ പെട്ടെന്ന് ലഞ്ച് ബോക്സ് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു റെസിപ്പിയാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. എൻ്റെ മോന് ഞാനിവിടെ മിക്കവാറും ദിവസങ്ങളിൽ ഇതുതന്നെയാണ് ഉണ്ടാക്കി കൊടുക്കാറ്. മോനിത് ഇഷ്ടമാണ്, അവൻ ഇതുതന്നെ മതിയെന്നാണ് എന്നോട് പറയാറ്. എപ്പോഴും ഇതിന് ഒരു സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു സവാള സാധാരണഗതിയിൽ നീളത്തിൽ അരിഞ്ഞെടുത്ത് അതൊന്ന് വഴിഞ്ഞു വരുമ്പോൾ അതിലേക്ക് ഒരല്പം ഉപ്പിട്ട് കൊടുത്ത് ഒന്നുകൂടി ഒരു സെക്കൻഡ് ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ച ഒരു കുഞ്ഞു തക്കാളി മതിയാവും. വലിയ തക്കാളി ആണെങ്കിൽ ഒരു അര തക്കാളി എടുത്താൽ മതി. അതുകൂടി അതിലേക്കിട്ട് ഒന്ന് വഴിഞ്ഞ ശേഷം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാവുന്ന ഒരു ലഞ്ച് ബോക്സാണിത്. തീരെ കുഞ്ഞുങ്ങളാണെങ്കിൽ അതിനൊരല്പം എരി കുറച്ചിട്ട് കൊടുത്താൽ മതിയാകും. ഇനി അതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടിയും ഒരു ഹാഫ് ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി അത് നന്നായിട്ടൊന്ന് ഒന്നുകൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം. നന്നായി വഴിഞ്ഞതിന് ശേഷം അതിൻ്റെ നടുക്കു ഭാഗത്തേക്ക് നമുക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. മുട്ട പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം അതിലേക്ക് ഒരു നുള്ള ഉപ്പ് ആവശ്യമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതിയാകും. കാരണം ഉള്ളി മസാലയിൽ ഉപ്പുണ്ടെങ്കിൽ ഇതിലിട്ട് കൊടുക്കണ്ട. അതിനുശേഷം അത് അടച്ചു വെച്ച് ഒരു മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് വയ്ക്കാം. നമ്മുടെ ഉള്ളിയും മുട്ടയായിട്ടുള്ള മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ടിഫിൻ ബോക്സിലോട്ട് വെച്ച് കൊടുക്കാം. ഞാൻ ചോറ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ഇപ്പോൾ ഉണ്ടാക്കിയ ഈ ഒരു മസാലക്കൂട്ട് മുട്ടയായിട്ടുള്ള ഈ കറി നമ്മൾ വെച്ച് കൊടുക്കുകയാണ്. ഇത് ചൂടി ചോറിൻ്റെ മുകളിൽ ഇങ്ങനെ നിരത്തി വെച്ച് അടച്ച് വെച്ച് ഉച്ചയാകുമ്പോൾ തന്നെ ഇതെടുത്ത് കഴിക്കാൻ വളരെ ടേസ്റ്റ് ആയിരിക്കും. ഇതിലെ മസാലയെല്ലാം ചോറിലേക്ക് ഇറങ്ങി അത് കഴിക്കാൻ വളരെ ടേസ്റ്റാണ്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു കറിയാണിത്. എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് കുട്ടികൾക്ക് കൊടുത്തു നോക്കണം. വളരെ ഈസി ആയിട്ട് രാവിലെ ജോലിക്കൊക്കെ പോകുന്ന അമ്മമാർക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നൊരു ലഞ്ച് ബോക്സാണ്. ഇനി അടുത്തതായിട്ട് എളുപ്പത്തിൽ തന്നെ മുട്ടയെല്ലാം കട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു എഗ് സ്ലൈസറാണ് ഞാനിവിടെ കാണിക്കുന്നത്. ഇതെനിക്ക് വളരെ യൂസ്ഫുള്ളാണ്. വളരെ വില കുറവാണ് ഇത്. ഒരു 100 രൂപ എങ്ങാണ്ട് ഇതിന് വരുന്നുള്ളൂ. പക്ഷേ ഇത് രാവിലെ എനിക്ക് ഇതുപോലെ തന്നെ ലഞ്ച് ബോക്സിനോ അഥവാ കുട്ടികളുടെ സ്നാക്സിനോ എന്തെങ്കിലുമൊക്കെ തയ്യാറാക്കി കൊടുക്കാൻ വേണ്ടി ബ്രെഡ് സാൻഡ്വിച്ചൊക്കെ ഉണ്ടാക്കുമ്പോൾ രാവിലെ മുട്ട ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കുന്നതൊക്കെ ഒരല്പം സമയം കളയുന്ന ഒരു പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ എനിക്കിത് വളരെ യൂസ്ഫുള്ളാണ്. ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് മേടിച്ചതാണ്. ഇത് ഒറ്റ കൈകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത്. കാരണം ക്യാമറയിൽ മൊബൈലിൽ ഇതൊന്നും ഷൂട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഒറ്റ കൈകൊണ്ട് പോലും നമുക്കിത് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. സാധാരണഗതിയിൽ മുട്ട ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്, സമയം കുറച്ച് പോകുന്ന കാര്യമാണ്. ഇത് ഒരു സെക്കൻഡ് കൊണ്ട് തന്നെ ഈവണായിട്ട് നമുക്ക് കട്ട് ചെയ്ത് കിട്ടും. അപ്പോൾ സാൻഡ്വിച്ചിനൊക്കെ നമുക്ക് കുട്ടികൾക്ക് കൊടുത്തുവിടാൻ വളരെ പെട്ടെന്ന് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇത്രയേ ഉള്ളൂ അപ്പോൾ എൻ്റെ ഈ കുഞ്ഞു വീഡിയോ. വളരെ കുഞ്ഞു കുറച്ച് ടിപ്സാണെങ്കിലും അടുക്കളയിൽ കുറച്ച് സമയം നമുക്ക് ലാഭിക്കാൻ പറ്റുന്ന ഒരു കാര്യങ്ങളാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീണ്ടും അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.